ജനകീയ ആസൂത്രണ പദ്ധതിയുടെ രജത ജൂബിലിയുടെ ഭാഗമായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ ജനപ്രതിനിധികളെ ആദരിച്ചു. ജനകീയ ആസൂത്രണ പദ്ധതിയുടെ രജത ജൂബിലിയോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ ഭരണസമിതി അംഗങ്ങളെ ആദരിച്ചത്. പ്രസിഡന്റ് പി എം ബഷീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ നിസാമോൾ ഇസ്മായിൽ, ജോമി തെക്കേക്കര, ജെയിംസ് കോറമ്പേൽ, സാലി ഐപ്പ്, ഡയാന നോബി, ആനീസ് ഫ്രാൻസിസ്, അനു വിജയനാഥ്, കെ കെ ഗോപി, ടി കെ കുഞ്ഞുമോൻ, പി എം കണ്ണൻ, ലിസി ജോസഫ്, കെ എച്ച് നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻകാലത്തുള്ള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഇന്ന് വളരെ എളുപ്പം കാര്യങ്ങൾ ചെയ്യാവുന്ന ആധുനിക കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ. നിങ്ങൾക്ക് ചിലപ്പോൾ 15 വർഷമോ 20 വർഷമോ ഒക്കെ മുമ്പ് മെമ്പറായിട്ടുണ്ടെങ്കിൽ പോലും അന്നൊന്നും ഇതുപോലെ മൊബൈൽ ഫോണുകളോ അല്ലെങ്കിൽ ആളുകളെ ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങളോ പോയി സഞ്ചരിക്കാൻ വാഹന സൗകര്യങ്ങളോ അതോടൊപ്പം തന്നെ യാത്ര ചെയ്യാനുള്ള റോഡുകളോ ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നിങ്ങൾ പലരും മെമ്പർമാരായിട്ടുള്ളത്. നമുക്ക് ഇത്രയേറെ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് പോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഓടിയെത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾ മെമ്പർമാരായിരുന്നുകൊണ്ട് കുട്ടമ്പുഴ അടക്കമുള്ള അപ്പൊ ഗോപിച്ചേട്ടനും ജെയിംസും ഒക്കെ പ്രതികരിക്കുന്ന ബ്ലോക്ക് ഡിവിഷൻ എന്ന് പറയുന്നത് വളരെ വലിയ ശിവചേട്ടനൊക്കെ നിന്നിട്ടുള്ള കാലഘട്ടം. ഒരു മൊത്തത്തിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു ഡിവിഷൻ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അത് ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു ദിവസം ഒരു പരിപാടിക്ക് വന്നാൽ തിരിച്ചു വരുമ്പോൾ തന്നെ 4 മണിയാവും. അപ്പം അത്തരത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് ഈ നാടിൻ്റെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കെ സി വി ന്യൂസ്, കോതമംഗലം.